പൈസ സാരില്ലാന്ന് വെക്ക, കയ്യും കാലും പോയാ എന്തെയ്യോ? ഇറച്ചിയും മുട്ടയെന്നൊക്കെ പറഞ്ഞ കഴുത്തു വെട്ടണ കാലാ. അല്ല, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. പാട്ടിക്ക് നോൺ വെജ് അങ്ങനെ ഇഷ്ടമാണ്ടല്ലോ. കൊറേ കഷ്ടപ്പെട്ടിട്ട് ഈ വീട് കിട്ടിയ തന്നെ. ഇനി ഇതുകൂടി പോയാ പിന്നെ അതിന് സ്വാമി അല്ലല്ലോ നമ്മുടെ ഹൗസോണ്. ഈ ഞാൻ പറയണ മാത്രം കേൾക്കുന്നു. ഞാൻ പറയണല്ലോ, ഭാവനും കേൾക്കാറുണ്ടോ? ഞാൻ എത്ര നാളായിട്ട് പറയണ അപ്പയുടെ ബൈക്കിൽ കോളേജിൽ പോയിക്കൊള്ളാന്ന്. ഭാനുവിന്റെ ഈ പാട്ടുവണ്ടിയുടെ ബാക്കിൽ നിന്നോണ്ട് കോളേജിലെല്ലാരും എന്താ വിളിക്കുന്നത് അറിയോ? എന്തെന്നാ? നിപ്പിളെന്ന്. എന്റെ ബാഗിൽ ഇപ്പോഴും കുപ്പിപ്പാലാണ് എന്നാ അവര് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പേര്. പാലുപിടി മാറാത്ത കുട്ടിക്കാൻ ഞാൻ ബൈക്ക് കൊടുത്തു വിടണ്ട്. തൽക്കാലം നമുക്ക് ഇങ്ങനെ ജമ്പനും തുമ്പനും ആയിട്ട് പോവാ. പിടിച്ചാണ്ടിരുന്നോ? എന്തോ ഓഫായി പോയ. ഓഫായ? നന്നായി. ഞാനേ ബസ്സിൽ കയറി പോയിക്കോളാട്ടാ. ബൈ ഭാനു. എടാ, എന്നെ ഇട്ടിട്ട് പോലടാ. പഠിച്ചോനേ, കാത്തോളണേ. നടക്കോ? വെള്ളത്തിലിറക്കാതെ മാറ്റി പിടിച്ചേ. എല്ലായിടത്തും വെള്ളമാണ്. സ്റ്റീറിംഗ് കൂടെ വളക്കേ. താനെന്താ ഈ ബലം പിടിച്ചിരിക്കണത്? എന്റെ മുഖത്തേക്ക് നോക്കാം, നേരെ നോക്കി ഓടിക്കേ. ഓട്ടെ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. മുമ്പിൽ പോകുന്ന വണ്ടിയെ ഏത് സൈഡിൽ കൂടെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്? വലത്. വലതുവശത്ത് കൂടെയാണ്. അതൊന്നും അറിയില്ല. ഇടതുവശത്ത് കൂടിയാണ് സിഗ്നൽ കാണിച്ച്. നിങ്ങൾക്ക് ഇവിടെ ജോലി തരുന്നത് എനിക്കൊരു ജോലിയാവരുത്. ഞാൻ കാരണം കൊച്ചിന്റെ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്കൊരു പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അറിയാം, പക്ഷെ വിളിക്കാനൊരു ഇത്. പഠിക്കാൻ വരുന്നവരോട് മാന്യമായി പെരുമാറണം. ഈ ടൗണിൽ വേറെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. സോറി. ശരി, സർവദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. മുക്കി മുക്കി നീ വൃത്തിയേടാക്കോ. അത്രേ ഉള്ളൂ. ഗിയറിട്. പഠിക്കാൻ വരുന്നവരോട് മാന്യമായി പെരുമാറണം. മോനെ, ഒന്നുമില്ല. ഇത് ഗിയർ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങടാക്കിട്ട് ഇങ്ങടാക്കണം. ഫസ്റ്റ് ഗിയർ. അപ്പൊ സെക്കൻഡ് എന്ത്? ആദ്യം ഫസ്റ്റ് ഉണ്ടാക്ക്, ബാക്കി പിന്നെ ഉണ്ടാക്കാം. എന്താണ് ഈ വണ്ടി കുറിച്ച്? നിന്റെ പെടലിക്ക് എന്താ? അല്ല, മുകളിൽ നിറയെ മരങ്ങളല്ല, തലയെ കൊള്ളാതിരിക്കാനായിട്ട്. തെങ്ങിന്റെ ഐറ്റല്ലേ? നിർത്തണം അവിടെ. നീ ആരെയാ നോക്കണേ? എന്റെ തല പോയി. ഇറങ്ങി പോടത്തേണ്ടി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ആദ്യം ഒരു ഓട്ടോറിക്ഷ വരുന്നു. ഓട്ടോറിക്ഷ കയറിയിട്ട് ജീപ്പിനെ പിടിക്കാം. കമൺ, ആ ജീപ്പിനെ പിടി. ശരി സർ. എടേ, എന്റെ കൂടെ കൊണ്ടുപോടാ. എടേ, ഞാൻ ഓട്ടോയും കൊണ്ടുപോയി ജീപ്പിനെ പിടിക്കാൻ പറഞ്ഞതാ. ഇവൻ ഏത് ഭ്രാന്തനാണ് എന്തോ. ഇനിയിപ്പോ എങ്ങനെ പോ? ആ, ഒരു കാറ് വരുന്നു. രക്ഷപ്പെട്ട് നിർത്തി. ഇടതുകാല് ക്ലച്ചിൽ ചവിട്ടി ചാടിക്കാതെ വലതുകാല് ആക്സിലേറ്ററിൽ കൊടുത്ത് മെല്ലെ വിടുക. മനസ്സിലായല്ലോ? ഡ്രൈവിംഗ് സ്കൂളായിരുന്ന ഇത്ര ഇടോ വണ്ടി നിർത്താൻ. വണ്ടി നിർത്താൻ. ചവിട്ടിപ്പോ. ആക്സിലേറ്ററിലല്ല, ബ്രാക്കിൽ. പുതുക്കളെ
ഈ പുഴ കംപ്ലീറ്റ് അരിച്ചു തപ്പിയ രണ്ട് വൃത്തികെട്ട ബോഡിയോടെ കിട്ടും. അയ്യോ, ഇനി എന്നെ മോർച്ചറി കൊണ്ടുവച്ചാ മതി. ഇറ്റിയിലും പുഴയോര ഭാഗങ്ങളിലും 20 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ പാടുള്ളതല്ല. ദൈവമേ, 60 വയസ്സ് എന്റെ കാറ് പോയല്ലോ. മേടിക്കണ്ട സാറേ, കാറ് വഴി പോകുന്നില്ല. പിന്നെ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓ, നന്നായി. എന്നാ പിന്നെ അറബിക്കടലിൽ നോക്കിയാ മതി. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളെ വീട്ടിൽ പോയിരുന്നേ, അപ്പഴാ ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞ ഈ ഈ പഠിപ്പിക്കലേ. അത് എപ്പോ തീരും? എപ്പോ തീർന്നാ നിങ്ങക്ക് എന്താ? അത് കൊള്ളാം, നമുക്കേ കുറച്ച് സമയം ഇരുന്നൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാശ് കൊടുത്ത് വീട് മേടിച്ച ആള് അവിടെ ഇവിടെ ഇല്ലാതെ നടക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ പോസ് കാണിച്ചാ എങ്ങനെയാ? റൈറ്റിലേക്ക് മാഡം. അതെ മാഡം, ഈ സ്ത്രീയെ എവിടെയോ ഓടിക്കണേ. വണ്ടി ഒന്ന് നിർത്ത്, സംസാരിച്ചിട്ട് പോയാ മതി. പെങ്ങളെ, പെങ്ങളെ, പറഞ്ഞു കേട്ടില്ലേ വണ്ടി ഒന്ന് നിർത്താൻ. ഓട്ടോ വരെ നമ്മളെക്കാട് സ്പീഡിലാ പോണെ. എന്താ? അല്ല, ഈ സിനിമ 7 മണിക്കാണെന്ന് പറയായിരുന്നു. ഓ, ഇനി 10 മിനിറ്റേ ഉള്ളൂ. പ്ലാൻ ഡ്രോപ്പ് ചെയ്യാൻ, ഈ ട്രാഫിക്കിൽ ഇവിടെ എത്താൻ പറ്റില്ല. അത് ലാലേട്ടന്റെ ഫിലിം ആയിരുന്നു. നിർത്താൻ പറയാം, ഞാൻ പറയാം. ഇവിടെ നിർത്തോ. അല്ല, നല്ല കാലാവസ്ഥയാണല്ലോ ഇപ്പോ, ചുമ്മാ നടക്കാൻ തരി. നടന്നു പോയാലേ ഇതിലും പെട്ടെന്ന് എത്തും. സിനിമ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വിളിച്ചു പോരാ. അപ്പോൾ ഓക്കെ സാറാ. ബൈ ആൻറ്റി. താങ്ക് യു വെരി മച്ച്. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. വരുന്നുണ്ടെങ്കിൽ വാടാ, ഇന്നേരം പറഞ്ഞോട്ട് അവിടെ നിൽക്കാം. അജു നിൽക്ക്. ഞാൻ വിളിച്ചെന്ന് വെച്ച് പുറകിന്ന് വിളിച്ചാ താഴെ വീഴുന്നുണ്ടെങ്കിൽ താൻ തിരിഞ്ഞു നോക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കണം. അതെ, വെറുതെ ഡയലോഗ് അടിച്ചാൽ സമയമില്ല. നാളെ വെളുപ്പിന് എനിക്ക് ഒറ്റപ്പാട് ഷൂട്ടിംഗ് ഉള്ളതാ. ഉഗ്രം വേഷമാ, പോട്ടെ. പുറകിന്ന് വിളിക്കല്ലേ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ. അങ്ങനെ വലിയ മോശമില്ലാത്ത രീതിയിൽ തരികിടയായി പോകുമ്പോഴാണ് കുഞ്ചാക്ക് ബോബന്റെ നിറം റിലീസാവുന്നത്. ഞാൻ
എല്ലാരും ചാക്കോച്ചിന്റെ സുന്ദരമായ മുഖത്ത് നോക്കിയിരുന്നപ്പോ ഞാൻ നോക്കിയത് താഴേക്കാം. മെയിൻ റോഡിലേക്ക് ഇറക്കില്ലെന്ന് അന്തോണിസ് കുഞ്ഞാളിനെ പിടിച്ച് സത്യം ചെയ്ത് പപ്പിയോട് പറഞ്ഞ് ഞാനും വാങ്ങി ഒരു പേട പെൻസിൽ പീസ്. ആവുന്ന പണിക്ക് പോയാ പോരെ മോളെ. അന്നത്തെ വീഴ്ച കൊണ്ട് ഒരു കുഴപ്പമുണ്ടായി. ജൂലി ചേച്ചിയുടെ പെണ്ണുകാണുള്ള എടുത്ത ഫോട്ടോയിൽ കാണാം എന്റെ നെറ്റിയിൽ ഒരു ബാൻഡേഡ്. ചേച്ചി